നമസ്കാരം. നമ്പർ 18 ഹോട്ടലിലെ പീഡനക്കേസിൻ്റെ മുഖ്യ ആസൂത്രക അഞ്ജലി റീമാദേവ് എന്ന കുറ്റപത്രം. കേസിൽ റോയി വയലാട്ട്, അഞ്ജലി, സജു തങ്കച്ചൻ എന്നിവർക്കെതിരായ കുറ്റപത്രം അടുത്ത ആഴ്ച സമർപ്പിക്കും. പരാതിക്കാരിയിൽ നിന്ന് കടം വാങ്ങിയ പണം തിരികെ നൽകാതിരിക്കാനായി അഞ്ജലി ബ്ലാക്ക് മെയിലിംഗിന് ശ്രമിച്ചതാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കേസിൽ മൂന്നാം പ്രതിയാണ് അഞ്ജലി റീമാദേവ്. 13 ലക്ഷം രൂപയാണ് പരാതിക്കാരിയായ അമ്മയിൽ നിന്നും മകളിൽ നിന്നും അഞ്ജലി വാങ്ങിയിരുന്നത്. ഇത് തിരികെ നൽകാതിരിക്കാൻ അഞ്ജലി ഒരുക്കിയ കെണിയിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി അകപ്പെടുകയായിരുന്നു. റോയി കുട്ടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി പെൺകുട്ടിയുടെ അമ്മയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു അഞ്ജലിയുടെ ഗൂഢലക്ഷ്യം. അതേസമയം അഞ്ജലിയുടെ ഈ തട്ടിപ്പിനെക്കുറിച്ച് അറിയില്ലെന്നാണ് റോയ് മൊഴി നൽകിയിരിക്കുന്നത്. അതേസമയം അഞ്ജലിക്കും സൈജുവിനുമെതിരെ മനുഷ്യക്കടത്ത് കുറ്റം ചുമത്തിയിട്ടുണ്ട്. 2021 ഒക്ടോബർ 20 കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടലിൽ എത്തിച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് വയനാട് സ്വദേശികളായ അമ്മയും പ്രായപൂർത്തിയാവാത്ത മകളും പരാതി നൽകുകയായിരുന്നു. പരാതിക്കാരി അഞ്ജലിയുടെ കോഴിക്കോട്ടെ ബിസിനസ് സ്ഥാപനത്തിൽ ജീവനക്കാരിയായിരുന്നു. 13 ലക്ഷം രൂപ 3 മാസത്തെ ജോലിക്കിടെ പല ആവശ്യങ്ങൾക്കായി അഞ്ജലി പരാതിക്കാരിയിൽ നിന്ന് വാങ്ങുകയായിരുന്നു. പിന്നീട് ഇത് തിരിച്ചു കൊടുക്കാതിരിക്കാൻ സൈജുവും അഞ്ജലിയും ചേർന്ന് ഗൂഢാലോചന നടത്തി. ഇതിനായി ബിസിനസ് ട്രിപ്പ് എന്ന പേരിൽ മകളെയും പരാതിക്കാരിയെയും കൊച്ചിയിലെത്തിച്ചു. വിശ്വാസം വരാൻ സ്ഥാപനത്തിലെ 2 യുവതികളെയും ഒപ്പം കൂട്ടിയിരുന്നു. ഇവരെ രാത്രി റോയ് വയലാട്ടിന്റെ നമ്പർ 18 ഹോട്ടലിൽ എത്തിച്ച് മദ്യവും മയക്കുമരുന്നും കഴിക്കാൻ നിർബന്ധിക്കുകയായിരുന്നു. ഇതിനിടെ റോയ് അമ്മയോടും മകളോടും മോശമായി പെരുമാറി. ഇവർ ഒരു വിധത്തിലാണ് ഹോട്ടലിൽ നിന്ന് പുറത്തു കടന്നത്. സൈജു വഴിയാണ് റോയിയുടെ വഴിവിട്ട താല്പര്യങ്ങളെ അഞ്ജലി അറിയുന്നത്. ഫാഷൻ രംഗത്ത് മികച്ച തൊഴിൽ അവസരം ഒരുക്കാൻ കഴിയുന്ന കൊച്ചിയിലെ സംരംഭകൻ എന്ന നിലയിലാണ് അഞ്ജലി പെൺകുട്ടിക്കും അമ്മയ്ക്കും റോയിയെ പരിചയപ്പെടുത്തുന്നത്. അതേസമയം ഫാഷൻ രംഗത്തെ മികച്ച തൊഴിലവസരം വാഗ്ദാനം ചെയ്ത് ഒട്ടേറെ പെൺകുട്ടികളെ അഞ്ജലി കൊച്ചിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരുന്നു. എന്നാൽ അപമാനം കാരണം പലരും പരാതി പോലും നൽകിയിരുന്നില്ല. പരാതി ഉന്നയിച്ച പെൺകുട്ടിയുടെ അമ്മയുമായുള്ള സാമ്പത്തിക തർക്കമാണ് പരാതിക്ക് കാരണമെന്നാണ് പ്രതികൾ കോടതിയിൽ പറഞ്ഞത്. അതേസമയം കേസിലെ 3 പ്രതികൾക്കും കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ ഈ ആഴ്ച തന്നെ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് കേസിന് വഴിയൊരുക്കിയ സംഭവം നടന്നത്. അത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് മോഡലുകൾ കൊല്ലപ്പെട്ട കേസുണ്ടായത്. ഇതേ തുടർന്ന് റോയിയും സൈജുവും നമ്പർ 18 ഹോട്ടലിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ നശിപ്പിച്ചിരുന്നു. അതുകൊണ്ട് പോക്സോ കേസിന്റെ ഡിജിറ്റൽ തെളിവുകളും ഇതിനൊപ്പം നഷ്ടമായിരുന്നു. മനുഷ്യക്കടത്ത് കുറ്റമടക്കം പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.